രഹസ്യ മൊഴിയിലെ വിവരങ്ങൾ സ്വപ്ന സുരേഷ് പുറത്തുവിട്ടതിൽ ഇഡിക്ക് അതൃപ്തി. ഇഡി കേസിലാണ് സ്വപ്ന രഹസ്യ മൊഴി നൽകിയതെങ്കിലും അത് തങ്ങളുടെ ആവശ്യപ്രകാരമല്ലെന്ന് ഇഡി വൃത്തങ്ങൾ പറയുന്നു. രഹസ്യ മൊഴി നൽകുന്ന വിവരം സ്വപ്ന ഇഡിയെ അറിയിക്കുകയായിരുന്നു. മൊഴിയെടുക്കാൻ 3 തവണ സ്വപ്നയ്ക്ക് ഇഡി നോട്ടീസ് അയച്ചെങ്കിലും അനാരോഗ്യവും ചൂണ്ടിക്കാട്ടി സാവകാശം തേടിയിരുന്നു. അതിനുശേഷം അപ്രതീക്ഷിതമായി രഹസ്യ മൊഴിക്ക് അപേക്ഷ നൽകി. വിവരങ്ങൾ പുറത്തു പറഞ്ഞതിലൂടെ മൊഴിയുടെ വിശ്വാസ്യതയ്ക്ക് മങ്ങലേറ്റെന്ന വിലയിരുത്തൽ അന്വേഷണ സംഘത്തിനുണ്ട്. ക്രിമിനൽ നടപടിച്ചട്ടം 164(5) പ്രകാരം രഹസ്യ മൊഴിക്കുള്ള അപേക്ഷയ്ക്കൊപ്പം കോടതിയിൽ സമർപ്പിച്ച സത്യവാങ്മൂലത്തിലെ വിവരങ്ങളും ചോർന്നിട്ടുണ്ട്. എന്നാൽ ഇഡി ഓഫീസിലെത്തിയാണ് മാധ്യമപ്രവർത്തകർ സത്യവാങ്മൂലത്തിൻ്റെ പകർപ്പെടുത്തതെന്നാണ് സ്വപ്നയുമായി ബന്ധപ്പെട്ടവർ ആരോപിക്കുന്നത്. സത്യവാങ്മൂലം ചോർന്നത് അന്വേഷിക്കണമെന്ന് ക്രൈംബ്രാഞ്ച് കോടതിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ രഹസ്യ മൊഴിയിന്മേൽ ഇഡി തിടുക്കത്തിൽ അന്വേഷണം നടത്താൻ സാധ്യതയില്ല. രഹസ്യ മൊഴിയുടെ പകർപ്പ് കേന്ദ്ര ഡയറക്ടറേറ്റിന് അയച്ചു കഴിഞ്ഞു. മാത്രമല്ല നിയമോപദേശം ലഭിച്ചതിന് ശേഷമാകും തുടർ നടപടി. തെളിവില്ലാതെ മുഖ്യമന്ത്രിക്കെതിരെ നടപടിയെടുക്കാൻ ഇഡി തയ്യാറല്ല. പ്രതിയുടെ മൊഴി സാധൂകരിക്കുന്ന സാക്ഷിമൊഴികളും മൊബൈൽ ഡാറ്റ ഉൾപ്പെടെയുള്ള തെളിവുകളും ലഭിക്കണം. അതിനാൽ രാഷ്ട്രീയ വിവാദം അവസാനിച്ച ശേഷം സ്വപ്നയെ വിളിപ്പിക്കാനാണ് സാധ്യത. ആരോപണങ്ങൾക്ക് തെളിവ് ഹാജരാക്കേണ്ടത് സ്വപ്ന തന്നെയാണെന്ന നിലപാടിലാണ് അന്വേഷണ സംഘം. പുതിയ സാഹചര്യത്തിലുള്ള ഇഡിയുടെ അന്വേഷണം സ്വപ്നയിൽ ഒതുങ്ങാനും ഇടയില്ല. അതേസമയം മുഖ്യമന്ത്രിക്കെതിരെ നടന്നുവരുന്ന പ്രക്ഷോഭം മയപ്പെട്ടേക്കുമെന്നാണ് UDF നേതാക്കൾ നൽകുന്ന സൂചന. സ്വപ്നയുടെ വെളിപ്പെടുത്തലുകൾക്ക് പിന്നാലെ പോകാനില്ലെന്നാണ് പ്രതിപക്ഷ നേതാവ് VD സതീശൻ്റെയും മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടിയുടെയും പ്രതികരണം. സമരത്തിലൂടെ കൂടുതൽ നേട്ടമുണ്ടാക്കുന്നത് BJP ആണെന്ന വിലയിരുത്തലും UDFനുണ്ട്.